ഇതിനു മുമ്പ് കോട്ടയത്ത് ഒരു സമ്മേളനം നടന്നത് ദേശീയ സമ്മേളനം നടന്നത് 1999 24 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം വീണ്ടും ഒരു സമ്മേളനത്തിന് കോട്ടയം എഴുതിയിരിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കേരള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രാവശ്യവും നമ്മളൊരു ബെസ്റ്റ് സോഷ്യൽ വർക്കറിന് അവാർഡും കാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ബഹുമാനപത്രവും നൽകാറുണ്ട്. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണനാണ്. കൂടാതെ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സംഘടന അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ രൂപം റോയ് ആണ്. സംഘടനയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഒക്കെ സംസാരിക്കുന്നതിനായി ഫെഡറൽ ബാങ്കിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ പി വി ജോയ്, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ കേരള സംസ്ഥാന സെക്രട്ടറി ശ്രീനാഥ് ഇന്ദ്രചൂഡൻ, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി സുജിത് രാജു, ഫെഡറൽ ബാങ്ക് റിട്ടയേർഡ് ഓഫീസേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി ശ്രീ പോൾ മുണ്ടാട് എന്നിവർ സംസാരിക്കും. 35th ദേശീയ സമ്മേളനമാണ് കോട്ടയത്ത് വരുന്ന ശനിയാഴ്ച 14th ഐതോഷ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഫെഡറൽ ബാങ്ക് ഓഫീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് 1966 രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ഫെഡറൽ ബാങ്കിലെ ഓഫീസർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മറ്റുമായി രൂപം കൊണ്ട ഒരു സംഘടന 67th വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ദേശീയ പ്രസിഡന്റ് സച്ചിൻ ജാക്കോപ്പോളം. ബാങ്കിങ് മേഖലയും ബാങ്കിങ് തൊഴിലാളികളും ഒരു വെല്ലുവിളികൾ നിറഞ്ഞ അല്ലെങ്കിൽ നേരിടുന്ന സന്ദർഭത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് മേഖല മാത്രമല്ല, പൊതുവെടുക്കുകയാണെങ്കിൽ പല മേഖലകളിലും പലതരത്തിലും വെല്ലുവിളികൾ. കരാർ നിയമനങ്ങൾ നടക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം തൊഴിൽ സംവിധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഒരു ജനകീയ ബാങ്കിങ് കൺസെപ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയ ബാങ്കിങ് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലം നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കോട്ടയത്തുണ്ടായ ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊരു സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് പലപ്പോഴും ഈ തൊഴിലാളികളെയും സാധാരണക്കാരെയും ഇടപാടുകാരെയും തമ്മിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷന്റെ ഒക്കെ യഥാർത്ഥ കാരണം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഫലമായി ഈ ജനകീയ ബാങ്കിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് അകന്നു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സാധാരണക്കാരായ ഇടപാടുകാരെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് കോട്ടയത്തെ പ്രസ്ക്ലബ്.